കഴിഞ്ഞ ദിവസം പത്തനംതിട്ട തടിയൂരിൽ കാറ്റിലും മഴയിലും ഉണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് തുടങ്ങി. റവന്യൂ കൃഷി വകുപ്പുകൾ സംയുക്തമായിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. 10 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിൽ എഴമറ്റൂർ ഐരൂർ പഞ്ചായത്തുകളിലായി 149 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. ഇതിൽ 26 വീടുകൾ പൂർണ്ണമായും തകർന്നു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ 4 ടീമുകളായി തിരിഞ്ഞാണ് നാശനഷ്ട കണക്കുകൾ ശേഖരിക്കുന്നത്. 50 ഹെക്ടർ പ്രദേശത്തെ കൃഷി പൂർണ്ണമായും നശിച്ചുവെന്നാണ് വിവരം. ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് റബ്ബർ മരങ്ങൾക്കാണ്. 3 കോടിയോളം രൂപയുടെ കൃഷിനാശമുണ്ടായതായി പറയുന്നു. വൈദ്യുതി ബോർഡിനും വലിയ നഷ്ടമുണ്ടായി. 100-ലധികം വൈദ്യുതി പോസ്റ്റുകളാണ് ഒടിഞ്ഞത്. നഷ്ടപരിഹാരം വേഗത്തിൽ എത്തിക്കാൻ നടപടി തുടങ്ങിയതായി ജനപ്രതിനിധികൾ പറയുന്നു. നാശനഷ്ടം കണക്കാക്കുന്ന കാലതാമസം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ പരിഗണന. അതിനാണ് നമ്മളിപ്പോൾ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഇനി അക്കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ തന്നെ MLA എന്ന തരത്തിൽ എൻ്റെ മുൻകൈയിൽ 2 പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാരെയും അവിടെ ജനപ്രതിനിധികളെയും ചേർത്തുള്ള ഒരു പ്രത്യേക ജോയിൻറ്റ് ടീം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ജോയിൻറ്റ് ടീം വിവിധ സർക്കാർ വകുപ്പുകളുമായി നിരന്തരം ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ദുരിതാശ്വാസ വിതരണത്തിന് ഒരു പ്രത്യേകമായൊരു ഡ്രൈവ് ഉണ്ടാകണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. 1 ദിവസത്തിനുള്ളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ അറിയിച്ചു. റോഡുകൾ കിടന്ന മരങ്ങൾ വെട്ടിമാറിൻ ജോലികൾ പൂർത്തിയായി. റവന്യൂ വകുപ്പിൻ്റെ കണക്കെടുപ്പ് ഇന്ന് പൂർത്തിയാകും. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സ്ഥലത്ത് പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട.